ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ഗൈസ് നമ്മുടെ ചാനലിലൂടെ നോക്കാൻ പോകുന്ന ഗൈസ് നമ്മളെ ഫ്രീ ഫയർ തന്നെ റാങ്ക് പുഷ് ചെയ്യാൻ പോകുന്ന ഏതൊരു പ്ലെയർ ആണെങ്കിലും വളരെയധികം കൺഫ്യൂഷൻ ആയുള്ള ഒരു കാര്യമാണ് ഗൈസ് നമുക്ക് എവിടെ ഇറങ്ങുന്നത്, നമ്മൾ പ്ലെയിനിൽ ജമ്പായിട്ട് ഗൈസ് നമ്മൾ എവിടെ പോകുന്നതാകട്ടെ സേഫ് എന്ന് പലരും ചിന്തിക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇന്ന് ഗൈസ് നമ്മൾ ലാൻഡിങ്ങിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്ന് ഗൈസ് നമ്മുടെ ചാനലിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് ഈ ചാനൽ, ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടി ആ നില ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള ഇടികാച്ച് വീഡിയോസ് ചെയ്യാൻ പറ്റുക. അപ്പൊ എല്ലാവരെയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ ഗൈസ് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ മച്ചന്മാരെ, നമ്മൾ ഫ്രീ ഫയർ തന്നെ മാപ്പുകളിൽ നിന്ന് ഗൈസ് വളരെ പെട്ടെന്ന് ഗൈസ് നമുക്ക് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന പ്ലേസുകൾ ഗൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ടിപ്സ് ആണ് നോക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കട്ടെ, അത് തന്നെ ലൈക്ക് ചെയ്യാതെ മാക്സിമം ലൈക്ക് ചെയ്യുക. അപ്പൊ എന്തായാലും നമ്മൾ ഫ്രീ ഫയർ ഇപ്പൊ നമ്മൾ പ്ലേ ചെയ്യാണ്, നെക്സ്ട്രാ മാപ്പൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിക്ക മാച്ചിൽ നമുക്ക് നെക്സ്ട്രാ മാപ്പാണ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നെക്സ്ട്രാ മാപ്പാണ് ഗൈസ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഗൈസ് ബെർമുഡ മാപ്പിന്റെ വേണമെന്നുള്ളൊരു എന്തായാലും ബെർമുഡ കമന്റ് ചെയ്യുക, കുറേ അധികം ഒരു 10 കമന്റ് ഒക്കെ വരാണെങ്കിൽ അതിന്റെ വീഡിയോ ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഏത് മാപ്പാണ് ഗൈസ് ആ മാപ്പ് ഗൈസ് നമ്മൾ രണ്ടായിട്ട് ഗൈസ് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലെയിന് പോയ രേഖയാണ് ഗൈസ് നമ്മുടെ കട്ടിങ്ങിന്റെ ഭാഗം. അപ്പൊ നമ്മുടെ പ്ലെയിന് ഗൈസ് നമ്മുടെ മാപ്പിന്റെ ഏത് ഭാഗത്തിലൂടെ പോകുന്നു അതാണ് ഗൈസ് നമ്മുടെ സെന്റർ ഭാഗം, അത് തന്നെ അഥവാ നമ്മുടെ കട്ടിംഗ് ഭാഗം കേട്ടോ. അപ്പൊ നമ്മൾ കട്ട് ചെയ്യാണ്ട് നമുക്ക് രണ്ട് പീസ് കിട്ടും, ഒരു മാപ്പിന്റെ രണ്ട് പീസ് കിട്ടും. അപ്പൊ ഒരു സൈഡിന് ഗൈസ് നമ്മൾ എ എന്ന് നെയിം ഇട്ടുണ്ട്, രണ്ടാമത്തെ സൈഡിന് ഗൈസ് നമ്മൾ ബി എന്ന് നെയിം ഇട്ടിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യം ഗൈസ് നമ്മൾ ഈ മാപ്പിൽ, ഓക്കെ, അപ്പൊ നമ്മളൊരു മാപ്പ് ഗൈസ് സെന്റർ ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ട് പീസ് കിട്ടി, ഒന്നിന് നമ്മൾ എ എന്ന് നെയിം ഇട്ടു, രണ്ടിന് ഗൈസ് നമ്മൾ ബി എന്ന് നെയിം ഇട്ടു. ഓക്കെ, അപ്പൊ ഇതിൽ ബിഗ്ഗസ്റ്റ് ആയ സൈഡ് ഏതാ നിങ്ങൾ കണ്ടുപിടിക്കുക. ഒരു മാപ്പിന്റെ രണ്ട് ഭാഗമുണ്ട്, അപ്പൊ അതിന് എ ആണോ ബി ആണോ വലുത് ഗൈസ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ മാപ്പ്, ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ഈ മാപ്പിൽ നമുക്ക് നോക്കാനുണ്ടെങ്കിൽ നമ്മൾ ബി ആണ് ഗൈസ് അത്യാവശ്യം നമ്മളെ എനേക്കാൾ ഗൈസ് വലുപ്പമുള്ള പി സി നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാകും വിചാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഗെയിം കളിക്കുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് ഗൈസ് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പൊ നെക്സ്റ്റ് ഗൈസ് നിങ്ങൾ ലാൻഡ് ചെയ്യേണ്ട കാര്യം ഞാൻ അവിടെ പറയാൻ പോകുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഈ മാപ്പ് അനുസരിച്ചാണ് ഞാൻ ലാൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പ്ലെയിന് പോകുന്നതിനനുസരിച്ചാണ് ഗൈസ് അതിൽ ചേഞ്ചസ് ഒക്കെ വരാം. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാണ്ട് ലാൻഡ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഞാൻ ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ പ്ലെയിന് പോകുന്ന തൊട്ടടുത്ത സ്ഥലങ്ങളിലൊന്നും ലാൻഡ് ചെയ്യാതിരിക്കുക. അപ്പൊ എക്സാമ്പിളായി നമുക്ക് ഈ മാപ്പിൽ നോക്കാം, നമ്മുടെ ടർബൈൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കാറ്റാടി യന്ത്രമാണ് ഈ സ്ഥലങ്ങളിലൊക്കെ അറിഞ്ഞ് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അവിടെ ഗൈസ് നിങ്ങൾ ഒരിക്കലും ഇറങ്ങാതിരിക്കുക. അപ്പൊ ഇങ്ങനെ പ്ലെയിന് പോകുകയാണെങ്കിൽ പ്ലെയിൻ്റെ തൊട്ടടുത്താണ് അവിടെ ഒരിക്കലും നിങ്ങൾ ഇറങ്ങാതിരിക്കുക, കുറേ എനിമീസ് അവിടെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് തന്നെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ മാപ്പിന്റെ ബി സൈഡിൽ തന്നെയാണ് ഈ നമുക്ക് ബ്ലൂ സോണും കാണാൻ പറ്റും. അപ്പൊ ബ്ലൂ സോണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് റാങ്ക് പുഷ് ചെയ്യാൻ പറ്റും, നല്ല പ്ലേസ് സേഫ് ലാൻഡിംഗ് ആണെന്ന് ആരും ചോദിക്കും തോന്നുന്നില്ല. അപ്പൊ ബ്ലൂ സോണിലൊന്നും ഒരിക്കലും ഇറങ്ങാൻ പാടില്ല, നമ്മുടെ റാങ്ക് പുഷ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയർ ആണ്, എന്തായാലും ഒരിക്കലും ഇറങ്ങില്ല എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കഴിഞ്ഞ സീസൺ പോലെ ഈ സീസൺ വളരെയധികം ടഫാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലൂ സോണിലും ബ്ലൂ സോണിന്റെ തൊട്ടടുത്തുള്ള പ്ലേസുകളിൽ നിങ്ങൾ ഒരിക്കലും ലാൻഡ് ചെയ്യാതിരിക്കുക. തൊട്ടടുത്തുള്ള പ്ലേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 500 മീറ്ററിന് മുകളിലാണെങ്കിൽ നിങ്ങൾ ലാൻഡ് ചെയ്യുക. ബ്ലൂ സോണിൽ 500 മീറ്ററിൽ നിങ്ങൾ ഈ ഗ്യാപ്പ് വിടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണി കിട്ടും. പണി കിട്ടാതെ മെയിൻ ആയ കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാച്ചിൽ 70% എനിമീസ് എന്തായാലും ബ്ലൂ സോണിലേക്ക് ഇറങ്ങുക. ഓരോ മാച്ചിൽ എന്തായാലും ബ്ലൂ സോണിലേക്ക് ഇറങ്ങുക. അപ്പൊ എന്തായാലും ബ്ലൂ സോണിൽ നമ്മൾ ഡെഡ് അങ്ങോട്ട് സോളോ മാച്ചുകൊണ്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഡെഡ് അങ്ങോട്ട് വീണ്ടീസ് റിവ്യൂ അടിച്ചുകൊണ്ട് ബ്ലൂ സോണിന്റെ തൊട്ടടുത്ത പ്ലേസുകളിൽ വീണ്ടീസ് വന്ന് ലാൻഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത പ്ലേസുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ബ്ലൂ സോൺ ആൻഡ് ബ്ലൂ സോണിന്റെ തൊട്ടടുത്ത പ്ലേസുകളിൽ നിങ്ങൾ ഇറങ്ങാതിരിക്കുക, കുറച്ച് ഗ്യാപ്പ് വരാം. ഓക്കെ, അപ്പൊ ബ്ലൂ സോണിൽ ലാൻഡ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ വീണ്ടീസ് റിവ്യൂ അടിച്ചു വരുന്ന സമയത്ത് നമ്മുടെ പ്ലേസിലേക്ക് എത്തില്ല എന്നീ നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്താൻ നോക്കുക. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഈ മാപ്പിൽ നമുക്ക് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്ലേസുകളാണ്ട്. അപ്പൊ ഇതിൽ ഫസ്റ്റ് വൺ ഈസ് നമ്മുടെ ഗ്രാവിറ്റി ആണ്, സെക്കൻഡ് ഈസ് നമുക്ക് ഗ്രാവിറ്റിന്റെ തൊട്ടടുത്തായിട്ട് ഈസ് നമുക്ക് ഒരു വെൻഡിംഗ് മെഷീൻ്റെ ഏരിയ കാണാൻ പറ്റും. അപ്പൊ ടിക്ക് മാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, പ്ലേസ് ഒന്നും ഈസ് ഫേമസ് ആയുള്ള പ്ലേസ് ഒന്നും ഇല്ല. അപ്പൊ എന്തായാലും ഞാനിവിടെ വീഡിയോയിൽ പറഞ്ഞ സ്റ്റെപ്പ് പ്രകാരം ഈസ് നിങ്ങൾ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല രീതിയിൽ ലൂട്ട് അടിക്കാൻ പറ്റും. അപ്പൊ ലാൻഡ് ചെയ്ത സ്പോട്ടിൽ തന്നെ നമുക്ക് അറ്റാക്കിന് നിൽക്കേണ്ടി വരില്ല, എനിമീസിനെ നമുക്ക് പെട്ടെന്ന് കാണേണ്ട അവസ്ഥ വരില്ല. അപ്പൊ നമുക്ക് ഗണ്ണും കാണുമ്പോൾ സെറ്റ് ആയതുകൊണ്ട് നമുക്ക് സൂൺ രണ്ടും മൂന്നൊക്കെ സൂൺ എത്തുന്ന സമയത്താകെ നമുക്ക് എനിമീസിനെ ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മൈനസ് ഈസ് വളരെയധികം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് തന്നെ നെക്സ്റ്റ് ഈസ് നമ്മൾ എത്രത്തോളം പറഞ്ഞാലോ, അപ്പൊ നമ്മൾ എത്രത്തോളം മാപ്പിന്റെ അറ്റത്തേക്ക് പോയാൽ ഒരു പക്ഷേ നമ്മളെ പോലെ ചിന്തിക്കുന്ന കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും 99% നമ്മൾ ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ നമുക്ക് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റും. എങ്കിൽ പോലും 1% ഉണ്ട്, എന്തായാലും എനിമീസ് ഉണ്ടോ എന്ന് എന്തായാലും നിങ്ങൾ ഉറപ്പ് വരുത്താം, എനിമീസ് ഉണ്ടോ എന്നുള്ള ഉറപ്പ്
അടുത്ത സ്കാനിൽ ഒരുപക്ഷെ കാണാൻ വരാൻ ചാൻസ് ഇല്ല. അപ്പം എന്തായാലും നിങ്ങൾ കാര്യം ടോക്കണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറ്റ് ലിസ്റ്റ് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇറ്റ് ലിസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഗണ്ണും കാര്യങ്ങളും സെറ്റായ ശേഷം മാത്രമേ ഇറ്റ് ലിസ്റ്റ് യൂസ് ചെയ്യുക. ആ ടൈമിൽ നമുക്ക് എനിമീസ് ഉള്ള കാര്യം കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഇന്നത്തെ ലാലിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു തകർപ്പം വീഡിയോയിലൂടെ കാണാം. ബൈ.